എനിക്ക് ഭയപ്പ ഇവിടെ ജീവിക്കാൻ. ഒന്ന് ഒന്ന് രണ്ടിന് പോണേ പോലും അവിടെ അനുവാദം വേണമെന്ന് വെച്ചാ പപ്പ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തം വെച്ച വെടിയായി കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് അനുഭവിച്ചു. ഇതിനൊക്കെ കാരണം അവൾ ഒറ്റൊരുത്തിയാ ആ എസ് ഐ അരുന്ധതി. ആരുടെ കോണകം തിരുമ്പിയിട്ടാണെങ്കിലും വേണില്ല, എത്ര പൈസ മുടക്കിയിട്ടാണെങ്കിലും വേണില്ല, അവളെ ഒരു സസ്പെൻഷൻ അടുപ്പിച്ച് വീട്ടിലിരുത്തണം. അതിനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അവളൊരു സസ്പെൻഷൻ വേണ്ടി എത്ര കാലത്ത് ഞാൻ ട്രൈ ചെയ്യുന്നു, ഇനിയിപ്പോ നമുക്ക് ഒന്നിച്ച് അങ്ങ് ട്രൈ ചെയ്യാം. ആ അതിനൊരു വഴിയുണ്ട്. എന്റെ വക്കീൽ ബുദ്ധി തോന്നിയതാ എന്നാ പറഞ്ഞു തുലക്കി. പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന 25 സെന്റും വീടും നമ്മുടെ ഒരു പരിചയക്കാരന്റെയാ, അത് നമുക്കങ്ങ് വാങ്ങിച്ചാലോ. പാപ്പ നമുക്കിവിടെ ഒരു നല്ല വീടുണ്ടല്ലോ, പിന്നെ എന്തിനാ അപ്പോളഞ്ഞ് കെട്ടണം? അത് തർക്കത്തിൽ കിടക്കുന്ന വസ്തുവല്ലേ, അത് വാങ്ങിട്ടെന്താ ഗുണം? സേവിയർ സാർ നോട്ട് എ പോയിന്റ്, ഗുണമുണ്ട് സാർ. ഞാൻ വർക്കൗട്ട് ആക്കി തരാം. ഒരുപാട് ഐഡിയ പറഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ടെന്നറിയാം, പക്ഷെ ഇതങ്ങനല്ല സാർ, വിശ്വസിക്കണം പ്ലീസ്. താൻ അതിന്റെ ഉടമസ്ഥനാണെന്ന് സംസാരിക്കേ. ഓക്കെ. അരുന്ധതിക്ക് നിരന്തരം തലവേദന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ എസ് ഐ സസ്പെൻഷനിലായാൽ അന്ന് തന്നെ എനിക്ക് ഡിവോഴ്സ് മേടിച്ച് തരണേ പപ്പ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി, ഞാൻ ഇറങ്ങ. ചായയുടെ കൂടെ കടിയുണ്ടോ? ഹലോ, വനിതാ പോലീസ് സ്റ്റേഷൻ. വേണ്ട വേണ്ട, ഞാൻ കുടിച്ചോളാം. പേടിയുണ്ടല്ലേ? ഇവനൊക്കെ ഉണ്ടാക്കിയത് 4 വാഴ വെച്ചിരുന്നെങ്കിൽ അത്രയും ഉപകാരം ഉണ്ടായത്. പാതിരാത്രി ചെല്ലിയോ വാഴ നടാൻ പോകുന്നത്, അതും കുടുമടിയാനായ സാറ്. എന്നെയും കൂടെ കൊണ്ടുപോകും. സ്ത്രീകളുടെ സീറ്റിലിരിക്കുന്ന പുരുഷന്മാർക്ക് ഇടിവാണ്. രാജ്യം എനിക്ക് ഇവിടെ ഒന്നുമില്ല, ഞാനേ പോലീസാണ്. അല്ല മാറണം, താൻ എഴുന്നേറ്റ് മാറണം, എനിക്ക് ഇരിക്കണം, ഇത് സ്ത്രീകളുടെ സീറ്റാ. കണ്ടോ, ഇതാണ് ഈ നാടിന്റെ പ്രശ്നം. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ചിരുന്നോ സംസാരിച്ചെന്നോ കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാറ്റേണ്ടത് നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ചില ചിന്താരീതികളാണ്. ഞാൻ സ്ത്രീകളെയൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. അമ്മച്ചി ഇവിടെ ഇരിക്കണം. എന്താ എന്താ ഞാൻ എടുത്തിയ പ്രശ്നം? ഇത് കണ്ടില്ലേ, പെണ്ണുങ്ങളോടാണോ തന്റെ കളി? ഈ നാടിന്റെ രീതികളെ കുറിച്ച് ഒന്നും തനിക്കറിയില്ലേ? ഇവിടുത്തെ എസ് ഐടെ എല്ലാം കിട്ടണം. പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മാഷാ രാവിലെ തന്നെ പണിയാക്കലോ, ഒന്ന് മാറിക്കോളൂ. ആ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നോക്കാം, പിന്നെ നിന്റെ ജീവിതം. വനിതാ പോലീസ് സ്റ്റേഷനിലേ ഈ നാട്ടിലെ രീതികള് ഞാനൊന്ന് പറയുക. അല്ല മാഷേ, ഇപ്പൊ ശരിക്കും തനിക്ക് എങ്ങോട്ടാ പോകണ്ടേ? പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ടിക്കറ്റ് എടുക്കാണ്ട് പോവല്ലോ. രോഗം ഞാൻ തീർത്തു കൊടുക്കുന്നത് ഞാൻ ചെട്ടിയാർ, തമിഴ്നാട് കമ്പന്തേനിയില് പച്ചക്കറി കച്ചവടം നടത്തുകയാണേ.
കട്ടപ്പനയിലുള്ള എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി ഞാൻ എന്റെ വണ്ടിയിൽ ഒന്ന് ഇവിടം വരെ വന്നതാണ്. അത് പോലീസ് പിടിച്ചു. അപ്പൊ കട്ടപ്പുകയോ? വലിയ വലിയ ബസ്സൊക്കെ പോലീസ് സ്റ്റേഷൻ ഇറങ്ങി പോണതാണ് ഇപ്പൊ കൊതിയാവുക. എന്റെ ഈ ചെറിയ വണ്ടിക്ക് വേണ്ടി എത്ര ദിവസമായി കയറി ഇറങ്ങ. പോലീസ് അമ്മേ, പോലീസ് അമ്മേനെ സാറേ പേപ്പർ. എന്ത് പേപ്പർ? ഇതിന് പൊല്യൂഷന്റെ പേപ്പർ എവിടെ? എന്ന് വെച്ചാ എന്താ? പുകയുടെ പേപ്പർ എവിടെ? പുകയുടെ ഞാൻ നേരത്തെ തന്നല്ലോ. അതെല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുവന്നാ മതി. സാറേ പൊല്യൂഷൻ അല്ല, പോലീസ് സ്റ്റേഷൻ എത്ര മണിവരെ ഉണ്ടാവും? പോലീസ് സ്റ്റേഷൻ വല്ല സമയം ഉണ്ടോടോ? ഇല്ല, താൻ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാ മതി. സാറേ എന്റെ വണ്ടി വനിതാ പോലീസ് കൊണ്ടുപോണു. ഈ പേപ്പർ ഒക്കെ ശരിയാക്കിയിട്ട് തനിക്ക് ഈ വണ്ടി ആയിട്ട് പൊക്കൂടോ? അല്ല നല്ല ആരോഗ്യമുണ്ട്. അതെ, എക്സ്ക്യൂസ് മീ, ആക്ച്വലി എന്റെ മനസ്സിലെല്ലാം തോന്നുന്നു ഞാൻ പുതിയതായിട്ട് വനിതാ പോലീസിൽ ചേരാൻ വന്നു. ഏകദേശം 2 വർഷം പോലീസ് ചേരാനുള്ള എല്ലാ വകുപ്പും ചേർത്ത് ഒരു FIR തയ്യാറാക്കുന്നുണ്ട്. അന്നമ്മ ഒരു ഫോട്ടോ എടുത്തു വെച്ചോ, നമുക്ക് പത്രത്തിൽ കൊടുക്കാം. ഒരു മിനിറ്റ്, ഇപ്പോ മാഡം ഉദ്ദേശിച്ചത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ എന്റെ ബാഗിലുണ്ട്, എടുക്കണോ? താൻ ആളൊരു കുഴപ്പക്കാരനാണല്ലോ. ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ പുതിയതായിട്ട് ജീപ്പ് ഓടിക്കാൻ വന്നതാണ്. എന്റെ അപ്പോയിന്റ്മെന്റ് ഡ്രൈവറായിട്ട്. സോറി, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടെയാണ്. ആദ്യം വന്ന ജോലിക്ക് തന്നെ പോകണമെന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു, ലോറി ഡ്രൈവർ. അച്ഛനിപ്പോ ഇല്ല, മരിച്ചുപോയി. താനിവിടെ നിക്ക്. എന്താ പേര്? അന്നമ്മ. അന്നമ്മ? എന്റെ ക്ലാസ്സിലൊരു അന്നമ്മ ഉണ്ടായിരുന്നു, അന്നമ്മ തോമസ്. ഞാൻ അവളെ അന്ന എന്നാ വിളിച്ചോണ്ടിരുന്നു. ഏതാണ്ട് തനിക്കിപ്പോ എന്താ വേണ്ടത്? വെള്ളം. ആ മുറി ചെല്ലുമ്പോ ശരിക്ക് വെള്ളം കുടിച്ചോളൂ. അരുന്ധതി വർമ്മ. എന്താടോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ തന്റെ വരവ്. അതുപിന്നെ ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞിടന്നപ്പോ ഞാൻ. ഓഹോ, ഒഴിഞ്ഞെടുക്കുന്ന എല്ലാ സീറ്റിലും താങ്കൾ കയറിയിരിക്കോ? എന്നാ പിന്നെ ഈ സീറ്റിൽ കയറി ഇരിക്കടോ. ഇവിടെ ചില രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ച് നിന്നോണം. ഡിസിപ്ലിൻ അതെനിക്ക് മസ്റ്റാ. ബാക്കിയെല്ലാം ലതിക പറഞ്ഞുതരും. ഈ സ്ത്രീകളോടൊക്കെ താൻ എങ്ങനെ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല? എല്ലാരെയും പോലെ തന്നെ. എല്ലാരും സഹോദരി സഹോദരന്മാരാണല്ലോ ഭാരതീയർ. എന്താടോ കളിയാക്കുവാണോ? തന്റെ വേലത്തിനങ്ങളൊക്കെ കൈ വെച്ചിരുന്നാ മതി. എന്നോട് വെള്ളച്ചിലെടുത്തിട്ടുള്ള ഒരു ഡ്രൈവർമാരും ഇന്ന് സർവീസിലില്ല, മനസ്സിലായോടോ? ഡ്യൂട്ടിയോടൊപ്പം നൈറ്റ് ഡ്യൂട്ടി ഓവർ ടൈമിൽ ചെയ്യേണ്ടി വരും. ചെല്. മേനോൻ സാറിന്റെ വീട്ടിലെ സെക്യൂരിറ്റി ക്യാബിനിൽ ഇയാൾ സ്റ്റേ ചെയ്യട്ടെ. അവിടെ നൈറ്റ് പെട്രോളിംഗ് സ്ട്രോങ് ആക്കണം. എപ്പോ വേണമെങ്കിലും ഒരു ആക്രമണം നടന്നേക്കാം. ശരി മേഡം. ആ അവിടെ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ കാര്യം എന്തായി? 2 ദിവസത്തിനുള്ളിൽ ഫിക്സ് ചെയ്യാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് മേഡം. Make it fast. Yes, madam. കേന്ദ്ര ഗവൺമെന്റിൽ വളരെയധികം സ്വാധീനമുള്ള ആളാണ് മൂന്നൻ മേനോൻ. ഒരു ചെറിയ സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ പോലും അത് കേരള പോലീസിന്റെ മൊത്തം കഴിവുകേടായി ചിത്രീകരിക്കപ്പെടും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മേഡം. ആ വീട്ടിലേക്കുള്ള എല്ലാ വഴികളും നമ്മുടെ നിയന്ത്രണത്തിലാണ്. പരിചയമില്ലാത്ത ആരെങ്കിലും അതുവഴി വന്നാൽ അറിയിക്കാൻ ഇൻഫോമർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അറിയാലോ, ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഉണ്ടായിട്ടും ആ വീടിന്റെ പ്രൊട്ടക്ഷൻ ഞാൻ ചോദിച്ച് വാങ്ങിയതാണ്. പെണ്ണുങ്ങളെ വിചാരിച്ചാലും ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കണം. ആ രാമകൃഷ്ണ, നാളെ രാവിലെ വന്ന് ജോയിൻ ചെയ്തോളൂ. താമസ സ്ഥലത്തേക്ക് അധികം ദൂരമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ മെട്രോ റെയിൽ ചെയർമാൻ മുകുന്ദൻ മേനോന്റെ വീട് ചോദിച്ചാൽ മതി. മുകുന്ദൻ മേനോൻ? അയാൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുന്നു.
പുതിയ ഡ്രൈവറല്ലേ, ഷെഡിയൊക്കെ കണ്ടു. ഇത്രയും മോഡേണായിട്ടുള്ള ഒരാള് പോലീസായിട്ട് ആദ്യമായിട്ട് അവിടെ വരുന്നേ. എന്താ ചെയ്യാ? പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെ, ഒരപേക്ഷയുണ്ട്. ദേവി ഇത് പ്രേമിച്ചു കളയരുത്. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഡ്രൈവറാ. എന്തെങ്കിലും ഒരു കാര്യം മതി എസ് ഐക്ക് പിരിച്ചുവിടാൻ. പേര് ചോദിക്കാൻ? ഹലോ, താനിതുവരെ പോയില്ലേ? എസ്. ഇതാണ്, ഇതെന്ത് റിസർവ്ഡ് ഫോറസ്റ്റ്? ഓക്കെ ഏട്ടാ, താങ്ക് യു. ചാടിക്ക് ഇത് ഒരുപാടുണ്ടല്ലോ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ. കണ്ടിട്ടാണ് തോന്നുന്നില്ലല്ലോ, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ. ഓ, ജയിൽ ചാടി വന്നതല്ലേ? അല്ലല്ല, പോലീസുകാർ പറഞ്ഞിട്ടോ പിടിവെക്കരുത്, ഗേറ്റ് തുറക്കാൻ പറ്റുന്നത് ചാടിക്കരുത്. വന്നോ? ലതിക വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവർ വരുന്നുണ്ടെന്ന്. ഇതാണോ ഡ്രൈവർ? കണ്ടിട്ട് നല്ല കള്ള ലക്ഷണം ഉണ്ടല്ലോ. നമ്മുടെ സുരക്ഷയ്ക്കാന്നും പറഞ്ഞ് ഇവനെയൊക്കെ വിശ്വസിക്കാമോ? ഇവൻ സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ സെക്യൂരിറ്റി ക്യാബിനിലാണ് താമസം. ഓ, ആ സെക്യൂരിറ്റി ക്യാബിനിലാണല്ലേ നമ്മുടെ താമസം. നമ്മുടേതല്ല, നിന്റെ. എന്റെ? അത് പറയാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. നീ ജോയിൻ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സ്കൂട്ടായിക്കോ. എടാ, ഇതാ ഹവിൽദാർ പണി തന്നാടാ. ഇന്ന് ട്രെയിനിങ് ക്യാമ്പിൽ ചീഫാ ഞങ്ങളോട് പറഞ്ഞത്. പൊന്നാശാനെ, ആ പെണ്ണുമ്പോഴൊരു താടകയാന്നാ കേട്ടേ. അളിയ, അളിയനൊരു റെയിൽവേ ട്രാക്കിലാണ് തല വെച്ചേക്കണത്. എത്രയും പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടാവുന്ന് നോക്കിയോട്ടാ. ശരി, ഞാൻ തിരിച്ചോളി.
ഹലോ, വനിത പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പറഞ്ഞോളൂ. ആ, ഇവിടെ ടൗണിൽ ഭയങ്കര പ്രശ്നം നടക്കുക, വേഗം വരണം. എവിടെയാണ്? മാർക്കറ്റിന്റെ അടുത്താ. പിന്നെ വരുമ്പോ ആ മുംതാസ് പോലീസിനെ കൂട്ടൊന്ന് കൊണ്ടുവരുമോ? വെച്ചിട്ട് പോട റാസ്കൽ. നീ ആരാണെന്നൊക്കെ എനിക്കറിയാം, നിന്നെ പൊക്കാനേ എനിക്കധികം സമയം വേണ്ട. ഇന്നും കൊള്ളമായി. ആരുടെ രാവിലെ തന്നെ ചൂടാവുന്നത്? രാവിലെ തന്നെ ഓരോ വഷളന്മാരിറങ്ങും മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ. അല്ലെങ്കിലേ നൂറൂട്ടും ബസ് ഞങ്ങൾ പോയിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. മാഡം എന്തിനാ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത്? കുറച്ചു കാര്യം ഹസ്ബൻഡിനെ ഏൽപ്പിച്ചൂടെ? അതെ, മൂപ്പർക്ക് വലിയ ഇഷ്ടാ അടുക്കള കയറി പണിയെടുക്കാൻ. പക്ഷെ അത് ശരിയാവില്ല, ഇഷ്ടല്ല. ഗുഡ് മോർണിംഗ് സർ. ഐശ്വര്യമായിട്ട് ഒപ്പിട്ടോളൂ സർ. താനീ മീശയും ചുരുട്ടി മേഡത്തിന്റെ വീട്ടിൽ പോയാലേ, തിരിച്ചു വരുമ്പോ മീശ കാണില്ല. എനിക്ക് ഭാരമുള്ള ജോലിയും ചെയ്യാൻ പറ്റില്ല സാറേ. എന്റെ ശ്വാസകോശമേ ഇങ്ങ് വന്ന് സ്പോഞ്ച് പോലെയാടത്ത് പോക, ചിലയിടത്ത് ചാരം. മോളെ ഈ വണ്ടിക്ക് ഇതെന്ത് പറ്റി? ആഴ്ചക്കാഴ്ചക്ക് എന്റെ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന പാർട്ടികളാ. പോലീസ് ജീപ്പിന്റെ ഒക്കെ ഒരു അവസ്ഥയല്ലേ സാറേ? സാറേ എന്റെ വണ്ടി. നിന്റെ വണ്ടിയല്ല, നിന്റെ മാറോ. ഇവിടുത്തെ കമ്പ്യൂട്ടർ ശരിയാക്കി ഇവിടുന്ന് ഡി ടി പി എടുത്ത് തന്നാ പോരെ. ആ
ഇതിപ്പോ പഠിച്ചു. രണ്ട് റോജിലെനിഞ്ചി വെതുകുതുന്നാമു ആ ബസ് സ്റ്റാൻഡ് പരിസരംലോ കലിപിഞ്ചി കുണ്ട പോയിണ്ടി നേമു ഭോജനം ചെസ്സേ തപ്പിടു എവറോ ദെങ്കിലും ചാറു ദയചേസി ദയചേസി സാർ ദയചേസി. ഏണ്ടി കഷ്ടം നിനക്കതൊക്കെ അറിയോ? പിന്നെ കൊഞ്ചം കൊഞ്ചം തെളിച്ചു എല്ലാ കൈന ഡാണി വെതകി പെട്ടണ്ടി സാർ ഇകടാണി വെതകടാനിക്ക് ഒക്കെ സ്ഥലം കൂടാ ലേതു നീക്കു പുണ്യം വസ്തുണ്ടി അതി മാ ജീവിതം കോതിപ്പില്ല കന്നി പിച്ചടം ലേതു പിച്ചടം പെൺകുട്ടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയെ കാണാനില്ല ആണോ എന്ന കംപ്ലൈന്റ് എഴുതാനും പറ ഒരു കംപ്ലൈന്റ് ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലേ നമുക്കത് അത്യാവശ്യം തരാൻ പറ. ഗ്രൂപ്പ് ഫോട്ടോനെ ഉണ്ടി ഗ്രൂപ്പ് ഫോട്ടോ മതി അല്ലേ? ആ ഫോട്ടോയിൽ റെഡ് റൗണ്ട് എസ് ഉണ്ടി അതേ മാക്കോതി അതിൽ റെഡ് റൗണ്ട് ഇട്ടതാണ് നാരായണേട്ടാ, ഒരിക്കലും നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആ പോലീസ് സ്റ്റേഷൻ ഇരുന്ന സ്ഥലം ഞാൻ വിട്ടുകളഞ്ഞതാ. പുറമ്പോക്ക് വരെ ഞാൻ വിറ്റിരിക്കുന്നു, പിന്നാണ് ഒരു പോലീസ് സ്റ്റേഷൻ. ഈ വിലക്ക് ആ സ്ഥലം പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു ഒന്നൊന്നര സംഭവം കേട്ടോ. പിന്നെ പോലീസ് സ്റ്റേഷൻ മാറിപ്പോയി എന്റെ കഞ്ഞിവിടെ കിട്ടുമെന്ന് അറിയാലോ, അതുകൊണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇന്ന് തന്നെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, എത്ര തന്നാലും ഈ കച്ചവടത്തിൽ എനിക്കൊരു നഷ്ടവും ഇല്ല. അതാണ് നാരായണൻ. നമ്മുടെ പാർട്ടിയിലോ? നമ്മള് കുറച്ചു പേരല്ലാതെ മറ്റാരും പാർട്ടിയിലില്ലല്ലോ. അയ്യോ, ഇയാള് പാർട്ടിയിലുണ്ടെന്ന്? എന്റെ സാറേ, സമയം അങ്ങ് പോകുന്നു, അതിനു മുമ്പ് രജിസ്ട്രേഷൻ നടത്താം. പല പോലീസുകാരെ കാണാൻ കണ്ട എല്ലാവരും അകത്താകും. അത് കൊള്ളാലോ, പാർട്ടിയിൽ പുതിയ അണികളൊക്കെ വരുന്നുണ്ടല്ലോ. അണിയല്ല കെണി, ഇങ്ങോട്ട് വാ സാറേ. ഇവരൊന്നും വേറെ പാടി. മീറ്റിംഗ് തീരാൻ ഒരു 1 അവർ എടുക്കും. താൻ പോയി ആ സമൻസ് കൊടുത്തിട്ട് വാ. മീറ്റിംഗ് തീരാൻ 1 അവർ എടുക്കും. സിഐ രാമകൃഷ്ണൻ. ഈ വടക്കേ പറമ്പിൽ ദിവാകരൻ മകൻ രാജന്റെ വീട്? ഇല്ല ഇല്ല, അറിയില്ല സാർ. ഈ രാജനെ നിനക്ക് അറിയില്ല? രാജനെ എനിക്ക് സത്യമായിട്ടും അറിയില്ല സാർ. ഒരു പ്രാവശ്യം കൂടെ എന്നെ കൂടെ വർദ്ധിക്കരുത്. ഭീകരാന്തരീക്ഷ ഇല്ലല്ലോ.
ഇവിടെ ആരുമില്ലേ? ബസ്സിൽ കണ്ട അമ്മച്ചിയാണല്ലോ. ഈ കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ? ഈ പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണോ എന്ന് എമ്മമാരാരും പറഞ്ഞിട്ടില്ല. ഓ, എന്നാ ഈ എമ്മം പറയുന്നു പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണം? ഇത് പിടിച്ച് പിടിക്കാൻ. ഇതുവരെ ലോക്കലാണല്ലോ. ഇതിന്റെ ഐ എസ് ഐ മാർക്ക് അവിടെ. ഈ കട ഞാൻ പൂട്ടിക്കും. ഞാനേ ഭയങ്കര സ്ട്രിക്റ്റാ, മനസ്സിലായോ? ആ കണ്ണാടി പുതിയ വന്ന ഡ്രൈവറല്ലേ ആണെങ്കിൽ ഇടോ, തനിക്ക് നാണമില്ലല്ലോ ഇടോ. പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് നട്ടില്ലാതെ ജീവിക്കാൻ ഇടോ. ഞാനും പണ്ടൊരു പോലീസ് ഡ്രൈവർ ആയിരുന്നു, പക്ഷെ തന്നെ പോലെ പെണ്ണുങ്ങളുടെ നല്ല ആണുങ്ങൾ സ്റ്റേഷൻ ഇടോ. നിക്കടോ, അവിടെ വനിതാ പോലീസ് ആയിട്ട് വന്നിരിക്കുന്നു. സ്ത്രീകളെ നോക്കിയാ കുറ്റം, സംസാരിച്ചാ കുറ്റം. ജോലി രാജിവെച്ച് ആണുങ്ങളെ പോലെ നടക്കാൻ നോക്ക്. എന്ത് മാത്രം കൊച്ചു പുസ്തകങ്ങൾ വിൽക്കുന്ന കടയായത്. ഐ എസ് ഐ വന്നതിന് ശേഷം എല്ലാം തീർന്നില്ലേ? അതല്ലേ എനിക്ക് ഇത്ര ദേഷ്യം വന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് ഡ്യൂട്ടിക്ക് ഒരു കുറവുമില്ലല്ലോ. ആ അതെ, ഇന്ന് കുറച്ച് നേരത്തെ പോകുന്നുണ്ടായിരുന്നു. ആ ദേ രാമകൃഷ്ണൻ വന്നല്ലോ. ഈ നാട്ടിലെ ആണുങ്ങൾ അത്ര കംഫർട്ടബിൾ അല്ല. അതെന്താ അങ്ങനെ തോന്നാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരല്പ സ്വാതന്ത്ര്യക്കുറവുണ്ട്. അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ രാമകൃഷ്ണന്. ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങുന്നവരെ നമ്മൾ തല്ലാറുണ്ടോ? മദ്യപിച്ച വീട്ടില് വഴക്കുണ്ടാക്കിയ ഉറപ്പായിട്ടും തല്ലും. അല്ല പിന്നെ, നല്ലവണ്ണം ഭാര്യയെ നോക്കി ജീവിക്കുന്നവന് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാര്യ കൂടാതെ വേറൊരാളെ കൂടി നോക്കുന്നവനെ ഞങ്ങൾ ചവിട്ടി കൂട്ടും. കാര്യം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ആണുങ്ങളോട് ഇത്രയും വിരോധം പാടില്ല. നോക്ക് രാമകൃഷ്ണ, എന്റെ വീട്ടിലെ സകല ജോലികളും നോക്കുന്നത് എന്റെ ഹസ്ബൻഡാ. ഇവിടുന്ന് ടയേർഡായി വീട്ടിൽ ചെന്ന് കയറുന്ന ഞാൻ എന്ത് റിലാക്സ്ഡ് ആണെന്നറിയോ? തനിക്കൊരു കുടുംബമൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കണം. ആ ഹെൽമെറ്റ് വെച്ച് ഒന്നോ ഒന്ന് കാണുന്നു. നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. എങ്ങനെ വെടിവെക്കും? ജാമ്പുവാന്റെ കാലത്തുള്ള ഒരു തോക്കും പിന്നെ ആകെ ഉള്ളതാണെങ്കിൽ രണ്ടുണ്ട്. ഇതൊന്ന് പ്രാക്ടീസിന് ഉപയോഗിക്കണമെങ്കിൽ വരെ മോളിൽ നിന്ന് ഓർഡർ വേണം. ഒരു തീവ്രവാദി അറ്റാക്ക് വന്നാൽ നേരിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ. പിന്നെ പിന്നെ അറിഞ്ഞില്ലേ, ഇന്നലെ രാത്രി ഒരു സൗണ്ട് കേട്ടപ്പോ നമ്മുടെ ടിൻഡോ വെടിവെച്ചു. നോക്കിപ്പോ വാഴയിലാണെങ്കിതാ. അപ്പൊ ഇന്നലെ രാത്രി മൂത്രം ഒഴുകി ഇറങ്ങായിരുന്നു നന്ന. എന്നിട്ട് ടിൻഡോ ദാ ഉണ്ട പോയ തൂക്കത്തിൽ അവിടെ ഇരിപ്പുണ്ട്. മോളിൽ നിന്നുള്ള ഉത്തരവില്ലാതെ തോക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണല്ലോ നിയമം. ഓ സമാധാനമായി, അപ്പൊ രണ്ടുണ്ടായിരുന്നതിൽ ഒരെണ്ണം പോയി. ഇനി അതിനെ പേടിച്ചാ. വിഷമിക്കണ്ട, ഉണ്ട വരും പോവും, ഇതൊക്കെ നമ്മുടെ കയ്യിലാണോ? ഇനി ഒരു ഉണ്ടയും കൂടി ഇല്ലേ കയ്യില്? ആ പിന്നെന്താ, പിന്നെ രാത്രി ഒരു 3-3.5 മണിക്ക് ആ ഔട്ട് ഹൗസിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാൽ അങ്ങോട്ട് വെടിവെക്കരുത്. ഞാൻ ആ സമയത്തെ മൂത്രമൊഴിക്കിറങ്ങുന്നതാ, വെറുതെ ഒരു ഉണ്ട മിസ് ചെയ്യണ്ടല്ലോ. ഒരു ശായല്ല.
ഒരു മരണത്തിന് പോയതാ, കഴിച്ചിട്ടില്ല. ഇങ്ങോട്ട് ഇറങ്ങണോ, മെഡിക്കൽ എടുക്കണം. കഴിക്കാത്ത ഞാൻ എന്തിനാ മെഡിക്കൽ എടുക്കണം? കഴിക്കാതെയാണോ ഇത് സൗണ്ട് കേൾക്കുന്നത്? അത് കംപ്ലൈന്റ് ആയിരിക്കും മാഡം, ഞാനൊന്ന് ഊതി നോക്കട്ടെ. അയ്യോ സോറി കേട്ടോ, ഇതിനെന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. വിട്ടോ പാവങ്ങൾ കുടുങ്ങിയ. ഈ മഴയത്തെങ്കിലും പാവങ്ങൾ രണ്ടെണ്ണം അടിച്ചിട്ട് സമാധാനമായിട്ട് വീട്ടിൽ പോട്ടെ. എനിക്കെന്ത് ദേഷ്യമാണെന്ന് അറിയും, ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോ ഈ പോലീസുകാർ ഊതിക്കാൻ നിൽക്കുന്നു. അതെ ഇത് കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ആ കാറിൽ പോയ ഭാര്യയും ഭർത്താവ് ഊതിയപ്പോ സൗണ്ട് കേട്ടുന്നേ. അത് ഇതിന്റെ ശാസ്ത്രീയ വശം അറിയാൻ പാടില്ല എന്നിട്ട്. ആ ഭാര്യയും ഭർത്താവും കുടിച്ചിരുന്നു. നീയും ബീർ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ആ മെഷീൻ കംപ്ലൈന്റ് ആയിരുന്നില്ലേ മോനേട്ടാ, വെറുതെ എന്നെ സംശയിക്കാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വീട്ടിലോട്ട് ചെല്ലട്ടെ. ഒന്നിങ്ങോട്ട് വരുമോ? ചെറിയൊരു സഹായത്തിന. ഇത് വളയാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കവിള്. ഞാൻ കുഞ്ഞു ബേബി. സോറി.